നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റേഡിയോ ഹെൽപ് ഡെസ്കിലേക്ക്. ഇന്ന് റേഡിയോ ഹെൽപ് ഡെസ്കിൽ നമ്മുടെ കൂടെ ഇവിടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. ഈ അഴിമതി എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ അഴിമതി കഥകൾ കേൾക്കുന്നത് രാഷ്ട്രീയക്കാർക്കിടയിലാണല്ലേ. അപ്പൊ എന്തായാലും ഈ അഴിമതിയെ കുറിച്ച് പറയാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഴിമതി നിരോധന സംവിധാനങ്ങളൊക്കെ നമ്മുടെ സർക്കാരിനിടയിലുണ്ട്. അതിലൊന്നാണ് ഈ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പം ഇത് അധികം ആർക്കും അറിയാത്ത ഒരു സംഗതിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ജെയിംസ് സാറാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഞാൻ ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം ബീര. അപ്പൊ എന്തായാലും അഴിമതി ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു വാക്കാണ്. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹത്തിൽ അഴിമതി എത്രമാത്രം പ്രബലമാണ്? നമ്മളത് അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു നിർവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായും. എന്താണ് അഴിമതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പൊതുസമ്പത്തിന്റെയോ പൊതുജനാധികാരത്തിന്റെയോ ചൂഷണമോ അല്ലെങ്കിൽ ദുരുപയോഗമോ ആണ് അഴിമതി എന്നുള്ളതാണ് അതിന്റെ നിർവചനം. ഇനിയും നമ്മൾ എത്രമാത്രം പ്രബലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളം വളരുകയാണ്. കേരളം വളരുന്നതോടൊപ്പം അഴിമതിയും വളരുന്നു എന്നുള്ളതാണ് സത്യം പല മേഖലകളിൽ. നേരത്തെ രാഷ്ട്രീയക്കാരുടെ കാര്യമാണ് അല്ലെങ്കിൽ മീര പറഞ്ഞത്. ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ല, പല തട്ടുകളിലുണ്ട്. മന്ത്രിമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതുപോലെ തന്നെ ചില ഏജൻസികൾ, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്, കൺസൾട്ടൻസികളുണ്ട്. കൺസൾട്ടൻസികളുടെ അഴിമതിയെ കുറിച്ചൊക്കെ നമ്മൾ കേരളത്തെ എത്രമാത്രം ഹാനികരമായിട്ട് ബാധിച്ചെന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇതെല്ലാം അഴിമതിയുടെ ഭിന്ന രൂപങ്ങളാണ്. പലപ്പോഴും അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ധാർമ്മികതയും നൈതികതയും നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഭയമോ നിയമ വ്യവസ്ഥയോട് ബഹുമാനമോ ഇല്ലാത്ത ഒരു സമൂഹം രൂപപ്പെടുകയാണ്. അതാണ് അതിന്റെ ആപത്ത്. സ്വജന പക്ഷപാതം അല്ലെങ്കിൽ പൊതു സ്വത്ത് അപഹരിക്കല്, അതുപോലെ തന്നെ അവിഹിത സ്വാധീനം നടത്തി എന്തും നേടാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, ഇതിന്റെ എല്ലാം ഒരു രൂപപ്പെടലാണ്. നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള അടിത്തറയും സാമ്പത്തികമായിട്ടുള്ള അടിത്തറയും സർക്കാരിന്റെ പ്രോജക്ടുകളുടെ ലക്ഷ്യം നേടുന്നതിൽ നിന്നെല്ലാം അതിനെ വ്യതിചലിപ്പിക്കപ്പെട്ടു പോകുന്നതെല്ലാം ഇതിന്റെ ഒരു ദൂഷ്യ ഫലങ്ങളാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന റേഡിയോ ഹെൽപ് ഡെസ്ക് ആണ്. ഇന്ന് അഴിമതി നിരോധന സംവിധാനം ലോകായുക്ത ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. സാർ, അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ അഴിമതിക്കെതിരെ പ്രവർത്തിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? ഈ അഴിമതിക്കെതിരെ വിവിധ തലങ്ങളിൽ അഴിമതിയെ തടയുന്നതിന് സർക്കാർ തലത്തിൽ തന്നെ ഒരു പല സംവിധാനങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അവരുടെ ഒരു വിജിലൻസ് വിങ് ഉണ്ട്, ഇൻസ്പെക്ഷൻ വിങ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പൊതുവായിട്ട് ഈ ഗവർണൻസ് രീതിയിൽ കൂടി നിരവധി പോർട്ടലുകളുണ്ട്. നമുക്ക് പരാതി കൊടുക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ ജാഗ്രതാ പോർട്ടൽ പോലെയുള്ള പോർട്ടലുകളുണ്ട്. ഇതാണ് സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളാണ് ഒന്ന്. മറ്റൊന്ന് കോടതികൾ ശക്തമായിട്ട് ഇടപെടുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തേതാണ് വിജിലൻസ്. വിജിലൻസിന്റെ നടപടികൾ പലപ്പോഴും ഭയത്തോടെയാണ് ജനങ്ങൾ നോക്കി കാണുന്നത്. വിജിലൻസിന്റെ പിടിയിൽ പെടാതിരിക്കാൻ വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടെന്നുള്ളതും ആശ്വാസപ്രദമാണ്. പക്ഷെ ജനങ്ങൾ പൊതുവെ അറിഞ്ഞിട്ടില്ലാത്തത്, എന്നാൽ ഈ സംവിധാനത്തെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരു ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പം ലോകായുക്തയെ കുറിച്ച് നമുക്ക് ഇന്ന് സംസാരിക്കാവുന്ന തോന്നുന്നു. കാരണം വളരെ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ കൂടി ഫലപ്രദമായിട്ടുള്ള ഒരു അഴിമതി നിരോധന സംവിധാനമാണ് ലോകായുക്ത എന്നത് കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ അത് പ്രാപ്യമാകുന്നതിന് വേണ്ടി ഇന്ന് ഈ വിഷയം തെരഞ്ഞെടുത്തത് പ്രത്യേകം എന്താ പറയുന്നത് റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന റേഡിയോ ഹെൽപ് ഡെസ്ക് ആണ്. ഇന്ന് അഴിമതി നിരോധന സംവിധാനം ലോകായുക്ത ഈ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. കേരളത്തില് ലോകായുക്തയുടെ പ്രവർത്തന സംവിധാനം എങ്ങനെയാണ്? ലോകായുക്ത ശരിക്കും അതിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് 1999 കേരള ലോകായുക്ത നിയമമാണ്. അപ്പൊ ഈ നിയമപ്രകാരം തിരുവനന്തപുരം ായിട്ട് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പ്രതിമാസ ക്യാമ്പ് സിറ്റിങ്ങുകളിലായിട്ട് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകായുക്തയിൽ നമ്മൾ സാധാരണ എന്ത് പറയുന്നത് ജഡ്ജിമാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ലോകായുക്ത എന്ന് തന്നെയാണ് ആ പദവിക്ക് പറയുന്നത്. ഒരു ലോകായുക്തയും രണ്ട് ഉപലോകായുക്തയുമാണ് അവിടെ ഉള്ളത്. ലോകായുക്തയ്ക്ക് ചീഫ് ജസ്റ്റിസിന്റെയും ഈ ഉപലോകായുക്തമാർക്ക് ഹൈക്കോടതി ജഡ്ജിയുടെയും പദവിയുണ്ട്. ലോകായുക്തയ്ക്ക് രണ്ട് ഡിവിഷൻ ബെഞ്ചും
രണ്ട് സിംഗിൾ ബെഞ്ചുമാണ് ഇപ്പൊ നിലവിലുള്ളത്. അവര് പലപ്പോഴും എങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗം ആൾക്കാരുടെ കേസുകളാണ് പരിഗണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പലപ്പോഴും മുഖ്യമന്ത്രി, മന്ത്രിമാരെ, നിയമസഭാംഗങ്ങൾ തുടങ്ങി സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ വരും. അതുപോലെ തന്നെ പ്രധാന സർക്കാർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ വരും, സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ ഏതെല്ലാം 120 സർക്കാർ കൺട്രോൾഡ് സ്ഥാപനങ്ങളും ഇതിന്റെ പരിധിയിലുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ട്രേഡ് യൂണിയനുകൾ വരും, രാഷ്ട്രീയ പാർട്ടികൾ വരും, പിന്നെ എയ്ഡഡ് സ്കൂളുകള്, കോളേജുകള്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നിവയുടെ അധികാര സ്ഥാനത്തുള്ളവരെല്ലാം ഇതിന്റെ വരും. ഇവരെല്ലാമാണ് പലപ്പോഴും പൊതു ലോകായുസേവകർക്കെതിരെ അഴിമതി നിരോധനത്തിലുള്ള നടപടി എന്ന് പറയുമ്പോൾ പൊതുസേവകർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പബ്ലിക് സെർവന്റ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇവരെ എല്ലാമാണ്. അപ്പം ഇവരെല്ലാം ലോകായുക്തയുടെ പരിധിയിൽ വരുമെന്നുള്ളതാണ് പ്രത്യേകത. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന റേഡിയോ ഹെൽപ് ഡെസ്ക് ആണ്. ഇന്ന് അഴിമതി നിരോധന സംവിധാനം, ലോകായുക്ത, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. സർ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പരാതി ഏതൊക്കെ വിഷയങ്ങളിലാണ് നമുക്ക് പരാതി ഉന്നയിക്കാൻ സാധിക്കുന്നത്? അതെ, ഈ പരാതി പലപ്പോഴും നമ്മൾ ലോകായുക്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങൾ പരിഹരിക്കുക എന്നുള്ളതല്ല, ഗ്രീവൻസ് റീട്രസൽ അല്ല ലോകായുക്തയുടെ ഒരു അജണ്ട, അഴിമതി നിരോധനമാണ്. അഴിമതി ശ്രദ്ധയപ്പെടുന്നത് അത് പല രീതിയിൽ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൊതുസേവകരുടെ ഭരണപരമായ നടപടികളിലെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ്, അതിൽ വരുന്ന പ്രശ്നങ്ങളെ, അതിലുള്ള അഴിമതി ആരോപണങ്ങളെ, അതിൽ വരുന്ന അവലാദികളെ, ഇതെല്ലാം ലോകായുക്തയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗം, അബ്യൂസ് ഓഫ് പവർ, കെടുകാര്യസ്ഥത, മാൽ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ കറപ്ഷൻ, അതുപോലെ തന്നെ സ്വജന പക്ഷപാതം, ഇതൊക്കെ സംബന്ധിച്ച് ഇത് വ്യക്തികൾക്ക് മാത്രമല്ല ഏതെങ്കിലും സംഘടനയ്ക്കും പരാതി കൊടുക്കാവുന്നതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇവരുടെ ഈ തീരുമാനം എടുക്കുന്നത്, ഉദ്യോഗസ്ഥന്മാർ വിവിധ വിഷയങ്ങളെ തീരുമാനം എടുക്കുന്നത് അൺറീസണബിൾ ആണെങ്കിൽ, അൺജസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി ആണെങ്കിൽ, ആ നടപടികളിലൊക്കെ പരാതിയുള്ള ആർക്ക് വേണമെങ്കിലും ലോകായുക്തയ്ക്ക് പരാതി നൽകാം. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം ജീവനക്കാർക്ക് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യത്തിന് അകാരണമായിട്ടുള്ളൊരു കാലതാമസം നേരിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അർഹമായ ആനുകൂല്യം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന പക്ഷം, അതിന്റെ ഒരു പരിഹാരം നേടുന്നതിന് ലോകായുക്തയെ സമീപിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 നടന്ന സംഗതികൾ സംബന്ധിച്ചാണ് വ്യവസ്ഥയുള്ളത്. അതിന് പുറകോട്ടുള്ള കാലത്ത് നടന്ന സംഗതികളുടെ കാര്യത്തിൽ പോലും ഒരു തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രം ലോകായുക്തയുടെ പ്രത്യേക അനുവാദം നേടി അന്വേഷണം ആവശ്യപ്പെടാവുന്നതും പരാതിക്ക് പരിഹാരം കാണാവുന്നതുമാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന റേഡിയോ ഹെൽപ് ഡെസ്ക് ആണ്. ഇന്ന് അഴിമതി നിരോധന സംവിധാനം, ലോകായുക്ത, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. സാർ, അതുപോലെ തന്നെ ഈ പരാതി, ഏതൊക്കെ വിഷയങ്ങളിലുള്ള പരാതി ഉന്നയിക്കാമെന്ന് സാർ സൂചിപ്പിച്ചു, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പരാതികളൊക്കെ ഫയൽ ചെയ്യേണ്ടത്? ഇത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഒരു നമ്മുടെ വെബ്സൈറ്റ് നമ്മളൊന്ന് വാച്ച് ചെയ്യണം. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ലോകായുക്തയെ പറ്റിയുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ, അതുപോലെ തന്നെ അപേക്ഷാ ഫാറങ്ങള് ഒക്കെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് വേണം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. അതായത് www.lokayukta.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ മേൽവിലാസം. ഈ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പരാതി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഫോറത്തിന്, ആ ഫോറത്തിൽ വേണം പരാതി കൊടുക്കാനായിട്ട്. നിശ്ചിത ഫോറം ഉണ്ട്, അതിലെ ഉള്ളടക്കം ശരിയെന്ന് ഒരു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യവാങ്മൂലം കൂടി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്, സുതാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്തെടുക്കുക, നമ്മുടെ പരാതി രേഖപ്പെടുത്തുക, സത്യവാങ്മൂലം അറ്റാച്ച് ചെയ്യുക, മറ്റെവിഡൻസ് എന്തുണ്ടെങ്കിലും അതും അറ്റാച്ച് ചെയ്യുക. നമ്മൾ അയക്കേണ്ട വിലാസം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. രജിസ്ട്രാർക്കാണ് അയക്കേണ്ടത്. രജിസ്ട്രാർ കേരള ലോകായുക്ത, ലെജിസ്ലേച്ചർ കോംപ്ലക്സ്, വികാസ് ഭവൻ, തിരുവനന്തപുരം 33, ഫോൺ 0471230059 എന്നുള്ളതാണ് വിലാസം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, രജിസ്ട്രാർ കേരള ലോകായുക്ത, ലെജിസ്ലേച്ചർ കോംപ്ലക്സ്, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33, 0471230059 എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ പരാതി നമ്മൾ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ, അന്വേഷണം നടക്കുന്ന കാലയളവിൽ തന്നെ താൽക്കാലിക നിരോധന ഉത്തരവ് അല്ലെങ്കിൽ സ്റ്റേ നൽകാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. വളരെ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ലോകായുക്ത നിയമത്തിലെ 26(2) എന്ന വകുപ്പ് പ്രകാരം ഏത് നിയമപ്രകാരം പരിഹാരത്തിന് വ്യവസ്ഥയുണ്ടെങ്കിൽ,
മറ്റേത് നിയമപ്രകാരം പരിഹാരത്തിന് വ്യവസ്ഥയുണ്ടെങ്കിലും ഒരു ആ കാര്യത്തിൽ തന്നെ മറ്റൊരു പരാതിയുമായിട്ട് ലോകായിട്ട് സമീപിക്കാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റു ഫോം ഫോറങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ആ കോടതി കേസുണ്ട്, അതുകൊണ്ട് ഇതിവിടെ എടുക്കുകയല്ല, കോടതിയിലെ കേസ് തീരട്ടെന്ന് ചിലപ്പോൾ പറയും. ഇവിടെ അങ്ങനെയല്ല, സൈമിൾട്ടേനിയസ് ആയിട്ട് പരാതികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് മറ്റു നിയമപ്രകാരം അപ്പീലോ റിവിഷനോ ഉണ്ടോ എന്നത് ലോകായുക്തയിൽ പരാതി കൊടുക്കുന്നതിന് ഒരു തടസ്സമല്ല. അതുപോലെ തന്നെ ലോകായുക്ത നിയമത്തിന്റെ രണ്ടാം ഷെഡ്യൂളിൽ പറയുന്ന സംഗതികൾ സംബന്ധിച്ച് സങ്കട പരിഹാരത്തിനായി പരാതി സമർപ്പിക്കാൻ 8-1 പ്രകാരം തടസ്സമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഒരു സങ്കട പരിഹാരം അല്ല ഈ ലക്ഷ്യം, അഴിമതി നിരോധനമാണ്. അതേ സംഗതികൾ എന്നാൽ അതേ സംഗതികളിലെ അഴിമതിയോ ഭരണ ദുർവിനിയോഗമോ അല്ലെങ്കിൽ ഭജനപക്ഷപാതമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പരാതിപ്പെടുകയും ആവശ്യപ്പെടുകയും ചെയ്യാമെന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. രേഖകൾ പരിശോധിച്ചും ആവശ്യമെങ്കിൽ തെളിവെടുത്തും അന്വേഷണം നടത്തുവാനാണ് ശരിക്കും ഈ നിയമം അനുശാസിക്കുന്നത്. അപ്പം ലോകായുക്തയ്ക്കുള്ള ഒരു പ്രത്യേകത, ഇങ്ങനെ അന്വേഷണം നടത്താനൊക്കെ ഒരു സിവിൽ കോടതിയുടെ അധികാരവും ഉണ്ടെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സെർച്ച് നടത്താം, അല്ലെങ്കിൽ രേഖകളോ മുതലുകളോ ഒക്കെ പിരിച്ചെടുക്കുന്നതിന് ഒരു DYSP റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ അന്വേഷണം നടത്തി ലോകായുക്ത കണ്ടെത്തുന്ന വസ്തുതകളും അന്തിമ തീരുമാനവും അവ നടപ്പാക്കാൻ ബന്ധപ്പെട്ട ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയെ നമ്മൾ അവരെ അവിടേക്കാണ് അയക്കുന്നത്. നിശ്ചിത സമയത്തിനകം അവയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള ഒരു ATR, അതായത് ആക്ഷൻ ടേക്കൻ റിപ്പോർട്ട്, ലോകായുക്ത വാങ്ങും, അതിന് പ്രകാരമായിരിക്കും തുടർന്നുള്ള നടപടികളുണ്ട്. അപ്പോൾ ഇവരുടെ എക്സ്പ്ലനേഷൻ തൃപ്തികരമല്ലെങ്കിൽ പ്രധാനമായിട്ടും അത് തുടർ നടപടി സ്വീകരിക്കും, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകും, അല്ലെങ്കിൽ അസംബ്ലിയിൽ അത് വയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അത്ര വിപുലമാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ, പലരും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിൽ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ സ്വമേധയുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോകായുക്തയ്ക്ക് കോടതി അലക്ഷ നടപടികൾ സ്വീകരിക്കുന്നതിന് ഹൈക്കോടതിക്ക് തുല്യമായിട്ടുള്ള ഒരു അധികാരമുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ദുരുദ്ദേശത്തോടെ പരാതി നൽകുന്നവർക്കെതിരെ ശിക്ഷാ നടപടിക്ക് വ്യവസ്ഥയുള്ളതുപോലെ തന്നെ ആരോപണം തെളിയിക്കപ്പെടുന്ന കേസുകളിൽ പരാതിക്കാരന് തക്കതായിട്ടുള്ള കോമ്പൻസേഷൻ, അതാണ് മറ്റൊരു കാര്യം. കോമ്പൻസേഷൻ നൽകാനും ലോകായുക്തയ്ക്ക് സന്തുലിതമായിട്ടുള്ള അധികാരം ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. ലോകായുക്തയുടെ അന്വേഷണങ്ങളിൽ സഹായിക്കാനായിട്ട് പോലീസ് സൂപ്രണ്ടിന്റെ കീഴിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു പ്രത്യേക വിങ് തന്നെയുണ്ട്. പക്ഷെ നമുക്ക് പലർക്കും ഈ സംവിധാനത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മീഡിയ വില്ലേജ് അവതരിപ്പിക്കുന്ന റേഡിയോ ഹെൽപ് ഡെസ്ക് ആണ്. ഇന്ന് അഴിമതി നിരോധന സംവിധാനം, ലോകായുക്ത, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിലാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അതിഥിയായി ചേരുന്നത്. അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലോകായുക്തയുടെ പരാതി പരിഹാര രീതികൾ എങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ അപേക്ഷ സ്വീകരിക്കും. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രധാനമായിട്ടും എന്തെങ്കിലും പ്രൈമഫേസി എന്തെങ്കിലും അതിനകത്ത് ഒരു അന്വേഷണം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് അല്ലെങ്കിൽ സ്റ്റേ എന്നിവ വേണ്ടതാണെങ്കിൽ ലോയക്ത അത് നൽകും. അതുപോലെ തന്നെ അപേക്ഷ അത് ബന്ധപ്പെട്ട അധികാര സ്ഥാനത്തേക്ക് അയച്ചു കൊടുക്കും. അവരുടെ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് ആ പരാതിയുള്ളത് ആ അധികാര സ്ഥാനത്തേക്ക് അയച്ചു കൊടുക്കും. അവരുടെ ഒരു വിശദീകരണം നേടും, അവരുടെ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് വാങ്ങും. അതിൽ കൂടി അത് ലോകായുക്തയ്ക്ക് തൃപ്തികരമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തുടർന്നുള്ള നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇവിടെ ഒരു വേറൊരു പ്രത്യേകതയുള്ളത്, ഈ അന്വേഷണം നടത്തുന്ന ആരോപണത്തിൽ ഈ ആരോപണത്തിലെ ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിക് സെർവന്റ് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രത്യേക അധികാരം ലോകായുക്തയ്ക്കുണ്ടെന്നുള്ളതാണ്. അത്ര ഒരു ശക്തമായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതുപോലെ തന്നെ ഈ ലോകായുക്ത നിയമത്തിലെ 44-ാം വകുപ്പാണ് ഈ അധികാരം ലോകായുക്തയ്ക്ക് നൽകുന്നത്. ഈ പ്രഖ്യാപനം ബന്ധപ്പെട്ട അധികാര സ്ഥാനം സ്വീകരിക്കുന്നത് മുതൽ മുൻകാല പ്രാബല്യത്തോടെ കുറ്റാരോപിതനായിട്ടുള്ള താൻ വഹിക്കുന്ന പദവി നഷ്ടമാകുന്നതാണ്. പക്ഷെ ഇതൊക്കെ പൊതുജനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളത്. അറിയുന്നവർ അത് പ്രയോജനപ്പെടുത്തുന്നതുമില്ല എന്നുള്ളതാണ്. ലോകായുക്ത നിയമത്തിലെ ഏറ്റവും ശക്തവും ഏറ്റവും പ്രബലവുമായിട്ടുള്ള വ്യവസ്ഥയാണ്, അതായത് കരങ്ങളും പല്ലുകളും ഒക്കെയുള്ള ഒരു നിയമമാണ്, അത് സംവിധാനങ്ങളാണ്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് സിറ്റിസൺസ് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ കൂടുതൽ ദുഷിച്ച വ്യവസ്ഥിതി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദുഷ്ടന്മാരുണ്ടാകുന്നത് നല്ല ആൾക്കാർ അവരുടെ ജോലി നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ പ്രതികരിക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. നല്ല ആൾക്കാർ നല്ല ആൾക്കാരാണ് എന്ന് പറയുമെങ്കിൽ പറയപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ അറിയപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിൽ നല്ല ആൾക്കാരെന്നുള്ള ഒരു ലേബൽ അവർക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതികരണം ഉണ്ടാവണമെന്നുള്ളതാണ്. തിന്മയ്ക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഒരു പ്രതികരണം ഉണ്ടാകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അഴിമതിക്കെതിരെ പോരാടുവാനായിട്ട് ഒരു സജീവമായിട്ടുള്ള സംവിധാനങ്ങളുള്ള പ്രസ്ഥാനമാണ് ലോകായുക്ത. ഇത് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നത് നന്നായിരിക്കും.
തീർച്ചയായിട്ടും സാർ. അപ്പൊ എന്തായാലും നമുക്ക് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് വളരെ വിശദമായിട്ട് തന്നെയാണ് ജെയിംസ് സാർ ഞങ്ങളോട് പറഞ്ഞത്. എന്തായാലും സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു ഈ ഒരു വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചതിന്. അപ്പോൾ ഇന്നത്തെ റേഡിയോ ഹെൽപ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രീ ജെയിംസ് ജോസഫ് അധികാരത്തിൽ, അദ്ദേഹം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനറുമാണ്. അഴിമതി നിരോധന സംവിധാനങ്ങൾ ഒരുപാട് നമ്മുടെ സർക്കാരിലുണ്ട്. അപ്പൊ അതിലെ ലോകായുക്തയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ റേഡിയോ ഹെൽപ് ഡെസ്ക് ഇവിടെ പൂർണ്ണമാവുന്നു. ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ അനൂപിന് പ്രത്യേക നന്ദി. ഇനി മറ്റൊരു വിഷയവുമായി കാണാം. കാത്തിരിക്കുക.